ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ ശ്രീരാമനോട് കൗസല്യ നീ കാട്ടിലേക്ക് പോണ്ടതില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സ്നേഹത്തോടും പല ഭാവത്തിൽ, അതിൽ വളരെ പരുഷമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹൃദയത്തിന് ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന വിധത്തിലും പല വിധത്തിൽ അമ്മ എന്നുള്ള നിലയിൽ എന്നെ ധിക്കരിക്കരുത്, അങ്ങനെ പല വിധത്തിൽ പറഞ്ഞിട്ടും അതിനെയെല്ലാം തന്നെ രാമൻ വളരെ മനോഹരമായിട്ട് ഖണ്ഡിക്കുന്നു. അവസാനം പറയുന്നു, യശോഹ്യഹം കേവല രാജ്യകാരണാത് ന പൃഷ്ടത കർത്തുമലം മഹോദയം അദീർഘകാലേ നദു ദേവി ജീവിതേ വൃണേ വരാമദ്യ മഹീ മധർമ്മത. അതുകൊണ്ട് അമ്മേ, അഹം മഹോദയം യശ പൃഷ്ടതു കർത്തും ന അലം, ഞാൻ പരമമായ പുരുഷാർത്ഥത്തെ നിഷേധിക്കാൻ, അവഗണിക്കാൻ ഞാൻ, എന്നാൽ അതിന് ഞാൻ കൂട്ടാക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അദീർഘകാലേ ജീവിതേ അവരാം മഹീം കേവല രാജ്യകാരണാതു അധർമ്മത എന്ന വൃണയം. ഈ രാജാവ് എന്നൊക്കെ ഉള്ളത് ഞാനതൊരു വലിയ കാലയളവായിട്ടൊന്നും കണക്കാക്കുന്നില്ല. പക്ഷേ അതും ഈ ഒരു ഭൂമിയുടെ രാജാവായിട്ടിരിക്കുക കുറച്ച് കാലം, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊരു അധർമ്മം പ്രവർത്തിക്കുക, അത് എന്നാൽ നടക്കുന്നതല്ല. തുടർന്ന് ശ്രീരാമൻ ലക്ഷ്മണനോടും അതുപോലെ കൗസല്യയും കേൾക്കുന്നതിനൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ കാട്ടിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇത് സംഭവിച്ചു, യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അത് തട്ടി മാറ്റപ്പെട്ട് മറ്റൊന്നിനെ നിയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ കാരണം വാസ്തവത്തിൽ ആരാണ്? മന്ദരയോ കൈകേയിയോ ഇവരാരെങ്കിലുമൊക്കെ ആണോ? ഇതിനെക്കുറിച്ച് രാമൻ കൃത്യമായിട്ട് പറയുന്നു. അതതം വ്യഥയാദീനം സവിശേഷമർഷിതം ശ്വസന്തമിവ നാഗേന്ദ്രം ക്രോധവിസ്ഫാരിതേക്ഷണം ആസാദ്യ രാമസൗമിത്രിം സുഹൃതം ഭ്രാതരം പ്രിയം ഉവാച ഇതം സധൈര്യേണ ധാരയൻ സത്വമാത്മവാൻ. അനന്തരം പിന്നെ ശ്രീരാമൻ, സ ആത്മവാൻ രാമഹ, നല്ല ബോധ്യമുള്ള തികഞ്ഞ വിവേകയുക്തനായിട്ടുള്ള ശ്രീരാമൻ സത്വം ധൈര്യേണ ധാരയൻ, തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള സത്വഗുണത്തെ നന്നായി ഉറപ്പിച്ചിട്ടുള്ള, അതുകൊണ്ട് ധൈര്യേണ, ആ മനസ്സിൻ്റെ ഉറപ്പോട് കൂടിയിട്ട് ധൈര്യത്തോടു കൂടിയിട്ട് അതിനെ എന്താ ഉൾക്കൊണ്ടുകൊണ്ട്, വ്യഥയാദീനം അമർഷിതം ക്രോധവിസ്ഫാരിതേക്ഷണം നാഗേന്ദ്രമിവ ശ്വസന്തം പ്രിയം സുഹൃതം ഭ്രാതരം സവിശേഷം തം സൗമിത്രിം ആസാദ്യ ഇതം ഉവാച.
ലക്ഷ്മണനുള്ള വിശേഷണങ്ങളാണ്. മനസ്സിലിങ്ങനെ മനസ്സ് ആടിയൊലഞ്ഞ് വ്യതകൊണ്ട് ദീനമമർഷിതം, എന്നാൽ ഇതൊന്നും തന്നെ സഹിക്കാൻ കഴിയാത്തൊരവ അവസ്ഥയെ പ്രാപിക്കുന്നുണ്ട്. ക്രോധവിസ്പാരിതേക്ഷണം നാഗേന്ദ്രമിവ, ഒരു പാമ്പിനിങ്ങനെ തല്ലൊക്കെ കിട്ടിയിട്ട് വലിയ നിസ്സഹായനായിട്ടിരിക്കുമ്പോഴും അതിലെന്തുണ്ട് എന്നാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. എന്നിട്ട് ആ ഒരു പാമ്പിൻ്റെ കണക്ക് ശ്വസന്തം പ്രിയം ശ്വസിക്കുന്ന അവസാന ശ്വാസത്തിലും അങ്ങനെ ശ്വസിക്കുകയാണെങ്കിലും അതിന് പകയുണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള സുഹൃതം സവിശേഷം പ്രാതരം, സുഹൃതം ഹിതത്തെ ചെയ്യുന്ന ഭ്രാതരും അനുജന്, തം സൗമിത്രി, തം ആ സൗമിത്രി ലക്ഷ്മണനായിക്കൊണ്ട് ഇതം ഉവാച, ആസാദ്യ ഇതം ഉവാച, ആ ലക്ഷ്മണനെ നോക്കിയിട്ട് പറയുകയാണ്. അമ്മയുണ്ട് ഇത് കേൾക്കാൻ, ലക്ഷ്മണനോടാണ് നോട്ടം നോക്കിയത്. നിഗൃഹ്യ രോഷം ശോകം ച ധൈര്യമാശ്രിത്യ കേവലം അവമാനം നിരസ്യേമം ഗൃഹീത്വാ ഹർഷമുത്തമം ഉപക്ലുപ്തം ഹി തത്കിഞ്ചിത് അഭിഷേകാർത്ഥമദ്യ ച സർവം വിസർജയ ക്ഷിപ്രം കുരുകാര്യം നിരത്യയം. ലക്ഷ്മണ, ക്ഷിപ്രം രോഷം ശോകം നിഗൃഹിയ, നീ വേണ്ടത് ഇപ്പം രോഷം ശോകം നിഗൃഹിയ, കോപം നിന്റെ രോഷത്തെയും അതുപോലെ തന്നെ ദുഃഖത്തെയും ശോചം ഇതിനെ നീ ജയിക്കേണ്ടതാണ്. നിഗ്രഹിച്ച് കേവലം ധൈര്യമാശ്രിത്യ, എന്നാൽ ധൈര്യത്തെ മനോധൈര്യത്തെ ആശ്രയിച്ച് ഇമം അവമാനം നിരസ്യ, ഈ അനാദരവിനെ അവമാനത്തെ നിരസ്യ നിരാകരിച്ച് ഇതിനെയൊന്നും വകവയ്ക്കാതെ ഉത്തമം ഹർഷം ഗൃഹീത്വ, ഉത്തമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഹർഷം മനസ്സിന് തൃപ്തി ഉണ്ടാക്കുന്ന ഹിതകാരിയായിട്ടുള്ളതിനെ സ്വീകരിച്ച് മേ അഭിഷേകാർത്ഥം എൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഉപക്ലുപ്തം യത് കിഞ്ചിത് ഹി അതിനുവേണ്ടി സമാഹരിക്കപ്പെട്ട എന്തൊക്കെയാണോ അതിനെയെല്ലാം തന്നെ കിഞ്ചിത് ഹി സർവം വിസർജയ എല്ലാറ്റിനെയും ഉപേക്ഷിക്കും. അപ്പം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അധികാരത്തിൻ്റെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള സാമഗ്രികൾ എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നീ എന്തു വേണം വിസർജയ, അതിനെ ഉപേക്ഷിക്കൂ, പൂർണ്ണമായി ഉപേക്ഷിക്കൂ. അദ്യ നിരത്യയം കാര്യം കുരു, നീ ഇപ്പം എന്താണ് വേണ്ടത്? അദ്യ ഇപ്പോ നിരത്യയം, ഒരു കാപട്യത്തിൻ്റെ അല്പം പോലും ഇല്ലാത്ത സ്വാർത്ഥതയേൽക്കാത്ത കാര്യം ഏതൊന്നാണോ ധർമ്മം അതിനെ കുരു നീ ചെയ്താലും. സൗമിത്രേ യോഭിഷേകാർത്ഥേ മമ സംഭാര സംഭ്രമ അഭിഷേക നിവൃത്യർത്ഥേ സോസ്തു സംഭാര സംഭ്രമ. ലക്ഷ്മണ, സൗമിത്രേ മമ അഭിഷേകാർത്ഥേ സംഭാര സംഭ്രമ സഹ സംഭാര സംഭ്രമ അഭിഷേക നിവൃത്യർത്ഥേ അസ്തു. മമ അഭിഷേകാർത്ഥ സംഭാര സംഭ്രമ, എൻ്റെ പട്ടാഭിഷേകത്തിനായിക്കൊണ്ട് എന്തൊക്കെയാണോ ഒരുക്കു കൂട്ടാനുള്ള ഉത്സാഹം നിനക്ക് ഉണ്ടായിട്ടുള്ളത് സഹ അത്
ആ സംഭാര സംഭ്രമം അതിനൊരു ആ അതിനുള്ള ആ ഒരുക്കങ്ങൾ അഭിഷേക നിവൃത്യർത്ഥേ അസ്തു, അതിന് അഭിഷേകം എന്നുള്ള കർമ്മത്തെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം വനത്തിലേക്ക് പോകാനുള്ള അതിലേക്ക് ഈ ഉത്സാഹത്തെ മുഴുവൻ കൊണ്ടുവന്നാലും. അപ്പൊ എന്നെ അഭിഷേകം ചെയ്യാൻ, യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിന് നിനക്ക് എത്രമാത്രം താല്പര്യമുണ്ടോ, അതിനുവേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണോ നീയും നിന്നാലും നീയും ഹേതുവായി നടന്നിട്ടുള്ളത്, അതേ നീ എന്താ വേണ്ടത്? കാട്ടിലേക്ക് എന്നെ എനിക്കുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന സൗകര്യത്തിനായിക്കൊണ്ട് അതേ ഉത്സാഹം നീ ഈ വിഷയത്തിൽ കാണിച്ചാൽ. യസ്യാം മദഭിഷേകാർത്ഥേ മാനസം പരിതപ്യതേ മാതാമേ സാ യഥാ നസ്യാത് സവിശങ്ക തഥാ ഗുരു. മദ് അഭിഷേകാർത്ഥേ, എൻ്റെ അഭിഷേക കാര്യത്തിൽ യസ്യാഹ മാനസം പരിതപ്യതേ, യാതൊരുവളുടെ അതായത് കൗസല്യയുടെ മാനസം പരിതപ്യതേ, മനസ്സ് വല്ലാതെ പരിതപിക്കുന്നത് വെന്തുരുകുന്നത്, അതുപോലെ മേ മാതാ എൻ്റെ മാതാവില് എൻ്റെ മാതാവായിട്ടുള്ള അവര് സാ യഥാ സവിശങ്കാന സ്യാത് തഥാ ഗുരു, അവരെ ഒരല്പം പോലും ശങ്കയില്ലാത്തതായി അവർ തീരുമോ, ആ വിധത്തിൽ സ്യാത് തഥാ ഗുരു, അപ്രകാരം നീ വർത്തിക്കണം, അപ്രകാരം ചെയ്യണം, അതാണ് നിനക്കിപ്പോൾ ചെയ്യാനുള്ളത്. തസ്യ ശങ്കാമയം ദുഃഖം മുഹൂർത്തമഭിന്നോത്സഹേ മനസ്സി പ്രതിസഞ്ജാതം സൗമിത്രേഹമുപേക്ഷിതും ന ബുദ്ധിപൂർവം നാ ബുദ്ധം സ്മരാമീഹ കദാചന മാതൃണാം വാ പിതുർവാഹം കൃതമൽപം ച വിപ്രിയം. അതുകൊണ്ട് ഹേ സൗമിത്രി ലക്ഷ്മണ, തസ്യ മാനസി പ്രതിസംജാതം, തസ്യ അവരുടെ അമ്മയുടെ മനസ്സിൽ പ്രതിസംജാതം, ഏതിനെ എന്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണോ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടായിട്ടുള്ള ആ ശങ്ക, ശങ്കാമയം ദുഃഖം, അതിനെ മുഹൂർത്തമഭി ഉപേക്ഷിതും അഹം ന ഉത്സാഹേ. അപ്പൊ ആ ദുഃഖത്തെ, അവർക്കുണ്ടായിട്ടുള്ള ആ ദുഃഖത്തെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് ഒരല്പം പോലും ഞാനത് സഹിക്കില്ല. അപ്പൊ അത് അതിനു വേണ്ടത് വേഗത്തിൽ ചെയ്യൂ. ന ബുദ്ധിപൂർവം നാ ബുദ്ധം സ്മരാമീഹ കഥാചന മാതൃണാം വാ പിതുർവാഹം കൃതമൽപ്പം ച വിപ്രിയം. മാതൃണാം എന്ന് പറയുമ്പോൾ മാതാക്കൾക്ക്, പിതുവ പിതാവിന്, അപ്പം ബഹുവചനമാണ് മാതൃണ. ആരാണ് അവിടെ? മൂന്ന് പേരുണ്ട്, കൈകേയിയുണ്ട്, സുമിത്രയുണ്ട്, കൗസല്യയെ കൂടാതെ. അപ്പം അവർക്കൊക്കെ തന്നെ അമ്മമാർക്കും പിതുഹൂവ അച്ഛനും. ഇഹ കഥാചന വിപ്രിയം അബുദ്ധം കൃതം ന, ഒരിക്കലും കഥാചന ഒരിക്കലും വിപ്രിയം പ്രിയമല്ലാത്ത അബുദ്ധം ച ബുദ്ധിപൂർവ ആയിട്ടുള്ളതല്ലാത്ത ബുദ്ധികേടോട് കൂടിയിട്ടുള്ളത് കൃതം ന, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ബുദ്ധിപൂർവം വാ, ഇനി ബുദ്ധിപൂർവം അത് ഒരിക്കലും ഞാൻ ബുദ്ധി ഇല്ലാതെ തന്നെ ചെയ്തിട്ടില്ല, ബുദ്ധിപൂർവം ഒരിക്കലും ഉണ്ടാവില്ല. അഹം അല്പം സ്മരാമിന, എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളതിൻ്റെ ഒരു ചിന്ത പോലും ഒരല്പം പോലും ഇല്ലാത്തതാണ്. സത്യസന്ധാഭിസന്ധശ്ച നിത്യം സത്യപരാക്രമ പരലോക ഭയാദ്ഭീതോ നിർഭയോസ്തു പിതാ മമ തസ്യാഭി ഭവേത് തസ്മിൻ കർമ്മണ്യ പ്രതിസംഹൃതേ സത്യം നേതി മനസ്താപ തസ്യ താപസ്തപേച്ഛമാം അഭിഷേകവിധാനം തു തസ്മാത് സംഹൃത്യ ലക്ഷ്മണ അന്വവേഗവ അഹമിച്ഛാമി വനം ഗന്തുമിത പുന. അതുകൊണ്ട് നിത്യം സത്യ
സത്യാഭിസന്ധ സത്യപരാക്രമ, എപ്പോഴും സത്യം മാത്രം പറയുന്നവൻ, നിത്യം സത്യ. സത്യാഭിസന്ധ, പറയപ്പെട്ട സത്യത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ അതിനെ അനുവർത്തിക്കുന്ന സത്യപരാക്രമ, പരാക്രമങ്ങളിലും സത്യം കാണിക്കുന്ന സത്യസന്ധമായ പരാക്രമത്തോടു കൂടിയിട്ടുള്ള പരലോക ഭയാത്, ഏതെങ്കിലും പരലോകം, സ്വർഗലോകം മുതലായിട്ടുള്ളത് അതിൻ്റെ പ്രാപ്തിക്ക് ഏതെങ്കിലും ഭയാത്, അതിനെന്തെങ്കിലും അതിൽ നിന്നുള്ള ഭീതി ഏതെങ്കിലും തരത്തിൽ, ഭയാത് ഭീതഹാച്ച. മമ പിത നിർഭയ അസ്തു, എൻ്റെ പിതാവ് നിർഭയനായിരിക്കണം. അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള ദുഃഖം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ അച്ഛൻ, അച്ഛൻ്റെ മനസ്സ് ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല. ഇതും എൻ്റെ ഒരു പ്രതിജ്ഞയാണ്, ഇതും എൻ്റെ ഒരു എൻ്റെ ആവശ്യമാണ്, അതിനുവേണ്ടി ഞാൻ നിലകൊള്ളുന്നു. ഈ കഠോപനിഷത്തിൽ നചികേതസ് യമൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന, മൃത്യുമുഖത്തെത്തിയിട്ടുള്ള യമൻ, യമൻ നൽകുന്ന വരങ്ങളിൽ ആദ്യത്തെ വരം തന്നെ നചികേതസ് വരിക്കുന്നത് അതാണ്. ശാന്തസങ്കൽപ്പ സുമനായഥാ സ്യാത് വീതമന്യു ഗൗതമോ മാഭിമൃത്യോ തത് പ്രസൃഷ്ടം മാഭിവദേത് പ്രതീത ഏതത്രയാണാം പ്രഥമം വരം വൃണേ. അത് വളരെ ഇതായിട്ടുള്ള ഒന്നാണ്. കുട്ടികൾ അല്ലെങ്കിൽ എല്ലാവരും തന്നെ, എൻ്റെ അച്ഛൻ ഞാൻ കാരണം എന്നാൽ ദുഃഖിക്കാൻ പാടില്ല, ഇതൊരാൾക്കൊരു ഒരു വരമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എന്നെ ചൊല്ലി എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ദുഃഖിക്കരുത് എന്നൊരു നിലപാട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ അത് പ്രായോഗിക ജീവിതത്തിൽ അതിന് വലിയൊരു എന്താ നമുക്കൊരു ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാക്കാൻ കാരണമാവും. ഇവിടെ എം ശ്രീരാമൻ പറയുന്നു, മമ പിതാ നിർഭയ അസ്തു. അവിടെ നചികേതസ് ഇതാണ് എൻ്റെ അങ്ങ് നൽകിയ ഒന്നാമത്തെ വരം എന്ന് പറയും. ശാന്തസങ്കല്പ സുമനായ ദാസ്യാത് വീതമന്യു ഗൗതമോമാഭി മൃത്യു. ഹേ മൃത്യു, എൻ്റെ അച്ഛൻ ശാന്തസങ്കല്പനാവട്ടെ, ദുഃഖമൊഴിഞ്ഞവനാവട്ടെ, ദേഷ്യമില്ലാത്തവനാവട്ടെ, ഇതാണ് അങ്ങ് എനിക്ക് മൂന്ന് വരം തന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നാമത്തത്. അതുപോലെയാണ് ഇവിടെ ശ്രീരാമനും പറയുന്നത്. സസ്യാഭിഹി ഭവേദസ്മിൻ കർമ്മണ്യതി കർമ്മണി അപ്രതിസംഹൃതേ സത്യം നേതി മനസ്താപ തസ്യ താപസ്തപേക്ഷുപമാം. അസ്മിൻ കർമ്മണി അപ്രതിസംഹൃതേ അസ്മിൻ, ഈ കർമ്മം കൃത്യം അപ്രതിസംഹൃതേ ചെയ്യാതെ അത് നിർത്തിയാൽ സത്യം ഇതി പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ട് തസ്യ അഭി അത് പിതാവിനും അച്ഛനും മനസ്താപ ഭവേത് മനസ്താപത്തിനിട വരും. തസ്യ താപഹാഹി അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം മാംച തപേത് അതെന്നെയും തപിപ്പിക്കും. അതുകൊണ്ട് ഹേ ലക്ഷ്മണ തസ്മാത്തു അഭിഷേക വിധാനം സംഹൃത്യ, ഇപ്പം നീ വേണ്ടത് അഭിഷേക കൃത്യത്തെ സംഹൃത്യ തീരെ നീ ഉപേക്ഷിച്ചേക്കും. പുന അതിന് പകരം അന്മ ഏവ ഇത വനം ഗന്തും അഹം ഇച്ഛാമി, ഇവിടെ നിന്ന് വനത്തിലേക്ക് പോവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ അത് ഉപേക്ഷിക്കും. മമ പ്രവ്രാജനാദദ്യ കൃതകൃത്യാനൃപാത്മജ സുതം ഭരതമവ്യഗ്രമഭിഷേചയിത തത് പറയുന്നു. ഹേ നൃപാത്മജ നൃപാത്മജ അദ്യ മമ പ്രവ്രാജനാത് തത്, ഈ നൃപാത്മജ പറഞ്ഞാൽ കൈകേയി രാജ രാജ പദവിയൊക്കെ ഉണ്ട് അവർക്ക്,
അവരുടെ അച്ഛൻ രാജാവാണ്, അതുകൊണ്ട് രാജാവിൻ്റെ മകളാണ്, നൃപാത്മജയാണ്, കൈകേയൻ്റെ പുത്രിയായതുകൊണ്ട് രാജപുത്രിയായിട്ടുള്ള കൈകേയി മാതാവ്. അദ്യ മമ പ്രവ്രാജനാത് തഥ. ഇപ്പോൾ ഞാൻ വനത്തിലേക്ക് പോവുക എന്നുള്ളത് കൊണ്ട് കൃതകൃത്യ അവർ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞവരായി കൃതകൃത്യയായി തീരും. സുതം ഭരതം അവ്യഗ്രം അഭിഷേചയിത, പുത്രനായിട്ടുള്ള ഭരതന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭരതൻ്റെ പട്ടാഭിഷേകവും ഭരതൻ്റെ രാജ്യ യുവരാജാവായിട്ടുള്ള ആ ഏർപ്പാടും നടക്കും. അതുകൊണ്ട് മൈചീരാജിനധരേ ജടാമണ്ഡലധാരിണി ഗദേരണ്യം ച കൈകേയ്യ ഭവിഷ്യതി മനസ്സുഖം. ഞാൻ മൈ ചിരാജിനധരേ ജടാമണ്ഡലധാരിണി, ഞാൻ മരപുരി അതുപോലെ മാൻതോല് ജട ഇതൊക്കെ ധരിച്ച് അരണ്യം ഗതേച്ച് വനത്തിലേക്ക് പോയാൽ കൈകേയ്യ മനസ്സുഖം ഭവിഷ്യതി, കൈകേയിക്ക് ഒരു മനസമാധാനവും കിട്ടും. ബുദ്ധി പ്രണീതായേന അയം മനശ്ച സുസമാഹിതം തം തുനാർഹാമി സംക്ലേഷ്ടം പവ്രജിഷ്യാമി മാചിരം. അതുകൊണ്ട് ഏന ഇയം ബുദ്ധി പ്രണീത, ഏന യാതൊന്നുകൊണ്ട്, യാതൊന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു എൻ്റെ അച്ഛൻ നൽകിയിട്ടുള്ള അച്ഛൻ്റെ പിതാവിൻ്റെ വാക്കിനെ പരിപാലിക്കുക എന്നുള്ളത് കൊണ്ട് ഇയം ബുദ്ധി പ്രണീത, ഏതൊരു നിശ്ചയമാണോ ഞാൻ ചെയ്യപ്പെട്ടത്, മനഃ സുസമാഹിതം മനസ്സുകൊണ്ട് മനസ്സും അതിനനുസരിച്ച് അതിനെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. തം സംക്ലേഷ്ടും അർഹാമിന, ഞാൻ അതിനെ ഏതെങ്കിലും വിധത്തിൽ നിഷ്പ്രയോജനമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിരം മാ പ്രവ്രജിഷ്യാമി, അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. ഇത് രാമൻ ആവർത്തിച്ച് പറയുകയാണ്. ഇനി എന്താണ് ഇതിനൊക്കെ കാരണമായി ഭവിക്കുന്നത്? അതിലേക്ക് രാമൻ പതുക്കെ ലക്ഷ്മണനെ ബോധിപ്പിക്കുകയാണ്. കൃതാന്തസ്ത്വേവ സൗമിത്രേ ദ്രഷ്ടവ്യോ മത്പ്രവാസനേ രാജ്യസ്യ ച വിദീർണസ്യ പുനരേവ നിവർത്തനേ. ഹേ സൗമിത്രേ, ലക്ഷ്മണ, വിദീർണസ്യ രാജസ്യ നിവർത്തനേന ച, ഈ വിദീർണസ്യ കയ്യിൽ തന്നെ ദാ രാജാവാക്കാൻ പോകുന്നു എന്ന് കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള രാജസ്യ നിവർത്തനേച്ച, രാജ്യം അതേസമയം രാജ്യം അധികാരം തൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. പുനാത്തു ഇപ്പോഴോ മത് പ്രവാസനേയേവ കൃതാന്ത, എൻ്റെ വനവാസ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടായിരിക്കുന്നു. കൃതാന്ത ഏവ, അത് വാസ്തവത്തിൽ എന്താണ്, ഒരു ഇതൊരു ഒരു നിശ്ചയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ദ്രഷ്ടവ്യ, ഇതിനൊരു കാരണമായിട്ട് നീ കാണണം. രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ഒരു തീരുമാനം ഉണ്ടാവുന്നു, രാജാധികാരം കയ്യിലേക്ക് വരുന്നു, പെട്ടെന്ന് തന്നെ അത് മാറി ഞാൻ കാട്ടിലേക്ക് പോകപ്പെടുന്നു. ഇതിനൊരു പ്രത്യേക ഇതൊരു കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് നീ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നീ ആലോചിക്കാതിരിക്കരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതാണെങ്കിൽ കൈകേയ്യ പ്രതിപത്തിർഹി കഥം സ്യാത് മമ പീഡനേ യതി ഭാവോ ന ദൈവോയം കൃതാന്തവിഹിതോ ഭവേത്. ലക്ഷ്മണ, അയം ഭാവഹ ദൈവഹ കൃതാന്തവിഹിത ഭവേത് നയതി,
ഇപ്പോ അയം ഭാവഹ, ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദൈവ കൃതാന്തവിഹിത ഭവേ നയതി. അതായത് ഇത് ദൈവ, ഇവിടെ ഇനി രാമൻ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ശബ്ദമാണ് ദൈവം എന്നുള്ളത്. ദൈവം എന്നുള്ള വാക്കിന് ദിവ് ദ്യോതനെ എന്നത് ദേവന്മാരുടെ, ദേവന്മാരാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, അതായത് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടത് എന്തിനെന്ന് ഒരു ദേവതമാരുടെ നിശ്ചയമുണ്ടല്ലോ. മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ രാവണനെ പോലുള്ള, രാവണൻ മുതലായ രാക്ഷസന്മാരെ നിഗ്രഹിക്കുക എന്നുള്ള ദൗത്യത്തിനാണ്. അപ്പം ഇവിടെ ആ കാരണത്തിലേക്ക്, ആ കാരണത്തെയാണ് ഇവിടെ ദൈവ കൃതാന്തവിഹിത, ദൈവ ശബ്ദം കൊണ്ട് പറയുന്നത്. ആ നിയതിയുടെ നിശ്ചയം, അതിനൊരു കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. അതിനെ രാമൻ വളരെ തെളിച്ചല്ല പറയുന്നത്, ദൈവം എന്ന് പറയുന്ന ഒരു ശബ്ദത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ മനസ്സിലാക്കൂ, ഇങ്ങനെയല്ല ഭവേത് നയതി. ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു പദ്ധതിയുടെ വെളിച്ചത്തിലല്ല ഇത് സംഭവിച്ചത് എങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൈകേയ്യാഹി മമ പീഡനെ, ഈ കൈകേയി മാതാവ് എനിക്ക് എന്നെ ഒരു പീഡിപ്പിക്കുന്ന വിധത്തിൽ പ്രതിപത്തി ഖതം സ്യാദ്, ഒരു താല്പര്യം, അങ്ങനെ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നീ ഒന്ന് ആലോചിക്കൂ, ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കൈകേയി മാതാവിന് പെട്ടെന്ന് എന്നോട് ഒരു അനിഷ്ടം തോന്നണം എങ്കിൽ അതിൻ്റെ പിറകിലൊരു കാരണമുണ്ട് ലക്ഷ്മണ, ആ കാരണമാണ് ദൈവ എന്ന് പറയുന്നത്. ഇനി ഇത് തുടർന്ന് പറയുകയാണ്. ജാനാസി ഹി യഥാ സൗമ്യ ന മാതൃഷു മമാന്തരം ഭൂതപൂർവം വിശേഷോ വാ തസ്യാമയി സുതേപി വാ. ഹേ സൗമ്യ, അല്ലയോ മോനെ വത്സ, ഭൂതപൂർവം മാതൃഷു, ഇതിന് എപ്പോഴെങ്കിലും, ഇതിനു മുമ്പ് ഒരു കാര്യത്തിലെങ്കിലും മാതൃഷു, അമ്മമാരുടെ സംഗതിയിൽ, അന്തരം യഥാ മമ വാസുദേ, ഇനി അന്തരം ഏതെങ്കിലും വിധത്തിൽ ഇത്തരം ഭേദങ്ങൾ അമ്മമാരുടെ ഇടയിൽ, മമ വാസുദേ എനിക്ക്, അല്ലെങ്കിൽ നിനക്ക്, ഭരതന്, ശത്രുഘ്നന്, ഇങ്ങനെ നമ്മുടെ ഇടയിൽ, മൈ അഭി വിശേഷ, ഏതെങ്കിലും പ്രകാരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ, ഏതെങ്കിലും വിധത്തിൽ നീ വലുത് ഞാൻ വലുത് ഇങ്ങനെയുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ, തസ്യവാ അവർക്ക് നഹി, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവർക്കെന്നല്ല, ഈ അമ്മമാരുടെ ഇടയിൽ ആർക്കും ഉണ്ടായിട്ടില്ല, നമ്മളുടെ ഇടയിൽ ഈ നാലാളിൽ ആരാണ് ആരാണ് എന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ളത് ഉണ്ടായിട്ടില്ല. ഇത് ത്വം ജാനാസി, നിനക്കും അറിയാവുന്നതല്ലേ, നീ അറിയുന്നതല്ലേ ഇത്? അങ്ങനെ നിനക്കൊരു, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? നമുക്കിത് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നോ? കൈകേയി മാതാവ് ഇങ്ങനെ ആയിരുന്നോ? എൻ്റെ അമ്മയ്ക്ക് കൗസല്യയോടുള്ള, എൻ്റെ മാതാവായിട്ടുള്ള കൗസല്യയ്ക്ക് കൈകേയിയോട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് ഭരതനോടുണ്ടോ? നമ്മുടെ നാലു പേരുടെ ഇടയിൽ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് സോഭിഷേക നിവൃത്യർത്ഥൈഹി പ്രവാസാർത്ഥൈശ്ച ദുർവ്യജൈഹി ഉഗ്രൈർവാക്യൈരഹം തസ്യ നാന്യദൈവാ സമർത്ഥയേ. ദുർവജൈഹി ഉഗ്രൈഹി തസ്യാഹ വാക്യൈഹി. ദുർവജൈഹി, പറയാൻ പാടില്ലാത്തതായിട്ടുള്ള വാക്കുകൾ. ഉഗ്രൈഹി, അതോ അത് തീവ്രമായിട്ടുള്ള, ഉഗ്രമായിട്ടുള്ള,
തസ്യാഹ വാക്യൈഹി, അവരുടെ വാക്കുകൾ, പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അഭിഷേക നിവൃത്യർത്ഥൈഹി, ആ പട്ടാഭിഷേകം മുടങ്ങുന്നതിന് ഉള്ള കാരണങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാണോ, പ്രവാസാർത്ഥൈഹി ച, എന്നാൽ ഈ വനവാസത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള വർത്തമാനങ്ങൾ അതൊക്കെ വന്നിട്ടുള്ളത്, ദൈവാത് അന്യത് ന, അത് ഈ ദൈവനിശ്ചയം. ഇവിടെ നമ്മൾ ഈ ദൈവനിശ്ചയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജ്യോത്സ്യന്മാർ പറയുന്ന ഒന്നുണ്ട്, നിങ്ങൾക്കിത് നിശ്ചയിക്കപ്പെട്ട, അത് അതല്ല. അതായത് വേദാന്ത ശാസ്ത്രത്തിൽ നമുക്ക് വന്നു ചേരുന്ന ദുഃഖങ്ങളെ മൂന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്, മൂന്നെണ്ണം. അതിനെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഈ മൂന്ന് പട്ടികയിലാണ് നമ്മുടെ ദുഃഖങ്ങളെ നമുക്ക് കൊള്ളിക്കാൻ പറ്റുന്നത്. ഈ മൂന്ന് ഗണത്തിൽ പെടുന്നതാണ്, നാലാമത് ഒരു ഗണത്തിൽ പെടുന്ന ദുഃഖം നമുക്കില്ല. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇതാണ്. ഇതിൽ ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം അവനവനിൽ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ട് വരും, പക്ഷെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഒരു കോളത്തിലാണ് ഇതിനെ കൊണ്ടുപോവുക. സാമാന്യം ഒന്ന് മനസ്സിലാക്കുന്നതിന്, ഇത് അവനവനിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളുണ്ട്, അവനവൻ ആണ് അതിന് കാരണമായി ഭവിക്കുന്നത്. ഇപ്പോ ഒരാളുടെ ജീവിത രീതി, ജീവിത ശൈലിയിൽ നിന്ന് അയാൾക്ക് വന്നു ചേരുന്ന ചില രോഗങ്ങൾ, വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, ഒരു കുത്തഴിഞ്ഞ ജീവിതം, സമയത്തിന് ഉറങ്ങാതിരിക്കുക, തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുക, വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, അനവധി ലഹരി ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് തനിക്ക് തന്നെ തൻ്റെ എന്താ താൻ ചില പീഡകൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ തൻ്റെ തന്നെ അവിവേകം കൊണ്ടുണ്ടാകുന്ന, അവിവേകം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കർമ്മങ്ങളുടെ അനന്തരഫലമൊക്കെ താൻ അനുഭവിക്കും, തനിക്ക് ദുഃഖമായിട്ട് തന്നെ വരും. അയാളുടെ ഒരു അവസ്ഥ കണ്ടോ, വല്ലാത്ത എന്ത് അവസ്ഥ, അയാൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് എന്ന് പറയും മറ്റുള്ളവർ. അപ്പം അത്തരത്തിൽ പിന്നെ രോഗങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ, പൂർവി എന്താ പറയുക, ജനിക്കുമ്പോൾ തന്നെ കിട്ടിയതൊക്കെ ഉണ്ട്, അത് താൻ ഉത്തരവാദിയല്ല എന്ന് നമുക്ക് പറയാം. ഏതായാലും ഈ ആധ്യാത്മികം എന്ന് പറയുന്നത് അവനവനുമായിട്ട് ബന്ധപ്പെട്ട്, നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിൽ നിന്ന്, ചുറ്റുപാട് കാരണമായിട്ട് സംഭവിക്കുന്നതാണ്. അതെന്തൊക്കെയാണ്? പലതും ഉണ്ടാവാം. ഇപ്പോ നമ്മളൊരു വഴിക്ക് ബസ്സിൽ പോകുന്നു, സൈഡ് സീറ്റിലിരുന്ന് അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഭാഗത്ത് അവിടെ എത്തിയപ്പോഴേക്കും അവിടെ കല്ലേറൊക്കെ, ഒരു കല്ല് വന്നിട്ട് നമ്മുടെ തലയ്ക്കാണ് ഏറുകൊണ്ടത്. അപ്പോൾ തല പൊട്ടി, 10-14 സ്റ്റിച്ച് വിട്ടിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ആശുപത്രിയിൽ കിടക്കുക. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബസ്സിൽ കയറി എന്നുള്ളത് അതൊരു തെറ്റാണോ? അതൊരിക്കലും അല്ലല്ലോ. അത് പുറത്തു നിന്നുണ്ടായിട്ടുള്ള, ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കി തന്നതാണത്. അങ്ങനെ ചുറ്റുപാട് ഉണ്ടാക്കി തരുന്നതുണ്ട് ഇത്തരത്തിലുള്ള ബന്ദ്, ഹർത്താൽ, കള്ളന്മാർ, വല്ല മൃഗങ്ങൾ. മര്യാദയ്ക്ക് ഓരത്ത് കൂടെ പോകുമ്പോൾ വണ്ടി ഇടിക്കുക, ഇങ്ങനെ ചുറ്റുപാട് തരുന്നതാണ്. അപ്പം രാമൻ്റെ കാര്യത്തിൽ ഇത് രണ്ടുമല്ല, ആധ്യാത്മികവുമല്ല, ആദിഭൗതികവുമല്ല. മൂന്നാമതൊന്നാണ് ആദിദൈവികം എന്ന് പറയുന്നത്. അത് പ്രപഞ്ചശക്തികളിൽ നിന്ന്, അവിടെയാണ് ഈ അതിവൃഷ്ടി, അനാവൃഷ്ടി എന്നൊക്കെ പറയുന്ന പ്രകൃതിയുടെ
ചില ഇടപെടലുകൾ, ഇപ്പോൾ കോവിഡൊക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്, വലിയ മഹാമാരികളൊക്കെ വരിക, നമുക്ക് ദുഃഖമാണ്. ആ ദുഃഖം നമ്മളുണ്ടാക്കിയതോ ചുറ്റുപാടുണ്ടാക്കിയതോ അല്ല, അതിവിടെ മാത്രം ലോകം മുഴുവൻ അത് പിടിമുറുക്കിയിട്ടുള്ള ഒന്നാണ്. അതുപോലെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നത് വലിയ പല വിധത്തിലുള്ള എന്താ ഈ ചുഴലിക്കാറ്റുകൾ ഓരോ കടലിൻ്റെ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഓരോ തീരത്തുകൂടെ അത് വരുമ്പം ആ ഭാഗങ്ങളിലുള്ള ഉണ്ടാവുന്നവർക്കൊക്കെ ഉണ്ടാവുന്ന ദുഃഖം, അതിന് വലിയ പ്രകൃതിയുടെ ഇതായിട്ടുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അവിടെ വേറൊരു പ്ലാനിങ് ഉണ്ട്. അപ്പം ഇത് ഏത് ദുഃഖത്തിലാണ് പെടുന്നത് ലക്ഷ്മണ? ഇത് ആദിദൈവികമായതാണ്, അത് നീ അറിയണം. അതിനിവിടെ നമ്മൾ ഇവരോടൊന്നും ഇവരെയൊന്നും മനസ്സിൽ ഇവരൊന്നും അല്ല ഇതിൻ്റെ കാരണക്കാർ. അതുകൊണ്ട് ദൈവാത് അന്യത് എന്ന ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരു ദേവന്മാരാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ ഒരു പദ്ധതിയുടെ അനന്തര ഫലമാണിത് എന്ന് ഞാൻ അഹം സമർത്ഥയെ ഞാൻ സമർത്ഥിക്കുന്നു. ഞാൻ ഒരു ഒരു സംശയവും കൂടാതെ എനിക്കിത് സമർത്ഥിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൽ വന്നു ചേർന്നിട്ടുള്ളത്. ഇവരൊന്നും ഇതിൻ്റെ കുറ്റക്കാരായിട്ടുള്ളവരല്ല. കഥം പ്രകൃതി സമ്പന്ന രാജപുത്രി തഥാ ഗുണ ബ്രൂയാത് സുപ്രാകൃതേവ സ്ത്രീ മത്പീഡാം ഭർത്തു സന്നിധൗ. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ലക്ഷ്മണ. പ്രകൃതി സമ്പന്ന രാജപുത്രി, പ്രകൃതി സമ്പന്ന സ്വതവേ എല്ലാ നല്ല സദ്ഗുണങ്ങളോട് കൂടിയിട്ടുള്ള വളരെ ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അവർ വളരെ എന്താ പറയുക ആഭിജാത്യമൊക്കെ ഉള്ള രാജപുത്രി, ഒരു രാജാവിൻ്റെ മകളും കൂടിയാണ്, വളരെ കേമിയാണ്, ആ കുലം തന്നെ ആ കുലത്തിൽ പെട്ടവളാണ് രാജപുത്രി. അതുപോലെ തഥാ ഗുണ, എല്ലാ ഗുണങ്ങളും ഉള്ളവരാണ് അവർ. ആ സർവഗുണ സമ്പന്നയൊക്കെ ആയിട്ടുള്ള അവര് സുപ്രാകൃത സ്ത്രീവ, എന്നാൽ അതെല്ലാം വെടിഞ്ഞ് ഒരു പ്രാകൃത സ്ത്രീയെ പോലെ ഭർതൃസന്നിധൗ, അവരുടെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച്, അതായത് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ, മത് പീഡാം കഥം ബ്രൂയാത്, എന്നെ പീഡിപ്പിക്കാൻ പോകുന്ന വിധത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ പറയുക എന്നുള്ളത് മറ്റെന്ത് കാരണം കൊണ്ടാണ് ലക്ഷ്മണ? നീ ആലോചിക്കും. അവർ സ്വതവേ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണോ? അല്ല. അവരുടെ ഇങ്ങനെ ഈ ബള്ളു പറയുന്നവരാണോ? അല്ല, അവരങ്ങനെയല്ല. അവര് ഒരു ഇസ്പയുടെ ഏഴാം കൂലിയുടെ മോളാണോ? അതും അല്ല. അവർ രാജകുമാരിയാണ്, രാജാവിൻ്റെ പുത്രിയാണ്, എല്ലാവിധ എന്താ യോഗ്യതയും സംസ്കാരവും ഒക്കെ ഉള്ളവരാണ്. അവര് പെട്ടെന്ന് അവരിങ്ങനെ മാറണമെങ്കിൽ എന്താ അതിൻ്റെ കാരണം? ഇതൊരു രാമൻ ഇങ്ങനെ ഇതിപ്പോ രാമൻ ലക്ഷ്മണനോട് പറയുന്നതാ. ഇത് നമ്മളും സ്വീകരിക്കേണ്ടതാ. എന്തുകൊണ്ടായിരിക്കാം അയാൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയതെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ഒരു ബന്ധമായിരുന്നു, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ആ അപ്പോ നമ്മളത് അതല്ലേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, എന്തായിരിക്കാം ഇന്ന്? അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ കാര്യത്തിന് കുറച്ചൊരു കിടപ്പുവശം ഒന്ന് മാറും. അപ്പം നീ ആലോചിക്കൂ ലക്ഷ്മണ. അല്ലെങ്കിൽ പെട്ടെന്ന് അവരിങ്ങനെ വരണമെങ്കിൽ, യത് അചിന്ത്യം തു തദ്ദൈവം ഭൂതേഷ്വപി നഹന്യതേ വ്യക്തം മൈച തസ്യാം ച പതിതോഹി വിപര്യയ. യത് അചിന്ത്യം, യാതൊന്നാണോ ഒരാളാലും
അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയപ്പെടാത്തതായിട്ട് ഭൂതേഷു അഭി ഹന്യതേ ന ഭൂതേഷു സർവചരാചരങ്ങളിലും നഹന്യതേ ഒരു തരത്തിലും തടുക്കപ്പെടാൻ സാധിക്കാത്തതായിട്ട് വർത്തിക്കുന്നത് നഹന്യതേ ഭൂതേഷു അഭി സർവചരാചരങ്ങളിലും അത് വർത്തിക്കുന്നു. തത് ഉത്തു ലക്ഷ്മണ തത് അത് തു തന്നെയാണ് അത് തന്നെയാണ് ദൈവം. ഞാൻ പറയുന്ന ദൈവം എന്ന് പറയുന്ന അതാണ്. അതെന്താണ് അത്? അതൊരു രഹസ്യമാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. ഇത് അചിന്ത്യം, അത് അങ്ങനെ പെട്ടെന്ന് സ്പഷ്ടമായിട്ട് പ്രകടമാകാത്തതാണത്, ചിന്തയ്ക്കപ്പുറത്താണ്. അതുകൊണ്ട് ഹി വ്യക്തം മയിച്ച തസ്യാംശ വിപര്യപതിത. ഇതിന് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ എൻ്റെ കാര്യത്തിലും അവരുടെ കാര്യത്തിലും വിപര്യപതിത സംഭവിച്ചതാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, അവരിൽ ഈ വൈപരീത്യത്തിൻ്റെ കാരണം എന്ത്? എനിക്കും ഇത് സംഭവിക്കാനുള്ള കാരണം എന്ത്? അപ്പം ഇതിൻ്റെ പിറകിലൊരു അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവം. കശ്ച ദൈവേന സൗമിത്രേ യോദ്ധുമുത്സഹതേ പുമാന് യസ്യ ന ഗ്രഹണം കിഞ്ചിത് കർമ്മണോന്യത്ര ദൃശ്യതേ. ഹേ സൗമിത്രി ലക്ഷ്മണ, യസ്യ കർമ്മണ അന്യത്ര, യസ്യ യാതൊരുവൻ്റെ കർമ്മണ കർമ്മത്തിന് അന്യത്ര മറ്റുള്ള മറ്റ് എന്തെങ്കിലുമൊക്കെ ഗ്രഹണം കിഞ്ചിത് ന ദൃശ്യതേ, മറ്റൊന്നും തന്നെ കാണപ്പെടാത്തത് ദൈവേനക്ക പുമാൻ ആ ഈശ്വര നിശ്ചയത്തോടുകൂടി ഏതൊരുത്തനാണ് യോദ്ധം ഉത്സഹതേ അതിനോട് മല്ലിടാൻ യുദ്ധം ചെയ്യാൻ ഉത്സാഹിക്കുന്നത് യത്നിക്കുന്നത് ആരാണ് അങ്ങനെ ചെയ്യുക? അതൊരു വൃതാവിലായിട്ടുള്ളൊരു ഏർപ്പാടാണ്. അപ്പം ഇതിൻ്റെ കാരണം കൃത്യമായിട്ട് ഇന്നതാണ്. അതുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യേണ്ട ഈ പറഞ്ഞ യുദ്ധം ചെയ്യലൊക്കെ തന്നെ വൃതാവിലായിട്ടുള്ളൊരു പരിപാടിയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം യുദ്ധങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുക. ചിലപ്പോൾ നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല, ഈ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി എന്തിനും, ഏത് സർക്കാരിനെയാണെങ്കിലും, അതിപ്പോൾ ലോകത്തിലെ എല്ലാ പലയിടത്തും ഉണ്ട്. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടുകയും ചെയ്യും, വാസ്തവത്തിൽ ഇവരെന്തിനാണ് ഈ ഒരു ഇതിനോട്. ഇപ്പൊ കോവിഡിന്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. കോവിഡിനെ ചൊല്ലിയിട്ട് സർക്കാരുകളോട് ലോകം മുഴുവൻ യുദ്ധം ചെയ്തിട്ട് എന്താണ് കാര്യമുള്ളത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുപോലെയാണ് ഇവിടെ രാമൻ പറയുന്നത്. ന ദൃശ്യതേ സുഖദുഃഖേ ഭയക്രോധോ ലാഭാലാഭൗ ഭവാഭവോ യച്ച കിഞ്ചിത് തദാ ഭൂതം നനു ദൈവസ്യ കർമ്മ തത്. യത് സുഖദുഃഖേ ഭയക്രോധോ ലാഭാലാഭോ ഭവാഭവോ, എല്ലാ വിപരീതങ്ങളെയും ദ്വന്ദ്വങ്ങളെയും രാമൻ പറയുന്നു. സുഖമാകട്ടെ ദുഃഖമാകട്ടെ, അല്ലെങ്കിൽ സുഖത്തിനാകട്ടെ ദുഃഖത്തിനാകട്ടെ, ഭയക്രോധവും ഭയത്തിനാകട്ടെ ക്രോധ വെറുപ്പിനാകട്ടെ, ലാഭാലാഭവും ലാഭത്തിനാവട്ടെ നഷ്ടത്തിനാവട്ടെ, ഭവാഭവവും ജന്മത്തിനാവട്ടെ മോക്ഷത്തിനാവട്ടെ, കിഞ്ചിത് തഥാഭൂതം കിഞ്ചിത് അല്പം ഒരല്പം പോലും, അതുപോലെ തന്നെ എന്താണ് ഇതിന് കാരണം എന്ന് അറിയപ്പെടാൻ
കഴിയാത്തതായിട്ടിരിക്കുന്നത്? തദ്വച ദൈവസ്യ കർമ്മ നനു, അത് തന്നെയാണ് ദൈവത്തിൻ്റെ കർമ്മം എന്ന് പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ അറിയേണ്ടതാണ്. ഋഷയോപി ഉഗ്രതപസോ ദേവേനാഭിപ്രചോദിത ഉത്സൃജ്യ നിയമാം തീവ്രാൻ ഭ്രശ്യന്തേ കാമമന്യുഭി. ലക്ഷ്മണ, നീ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ, ഉഗ്ര തപസ ഋഷയ അഭി, ഉഗ്രമായ തപശ്ചര്യയിൽ ഏർപ്പെട്ടിട്ടുള്ള ഋഷയ അഭി, ഋഷീശ്വരന്മാർ കൂടെ, ദൈവേന അഭിപ്രചോദിത, ദൈവത്തിൻ്റെ ഒരു എന്താ പ്രചോദനത്തിൽ, ഒരു ഇടപെടലിലൂടെ. തീവ്രാൻ നിയമാൻ ഉത്സൃജ്യ, അവരവരുടെ തീവ്രമായ തപശ്ചര്യയിൽ നിന്ന് ഇളകിയിട്ട്, കാമമന്യുഭി പ്രശ്യന്തെ, കാമക്രോധത്തിൽ വശംവദരായി ഭ്രഷ്ടരാകുന്നത്, അത് അത്ഭുതമായിട്ടില്ലേ? നീ അത് അതിനെക്കുറിച്ച് ആലോചിക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആള് ഇത്രയും ഉഗ്രവീര എന്താ പറയുക, കൊടും തപസ്സൊക്കെ ആചരിക്കുന്ന ഒരാള് പതിക്കുന്നുണ്ട്. അപ്പം അതിലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ആ ഇടപെടലാണ് അസങ്കൽപിതമേവ ഇഹ യത കസ്മാത് പ്രവർത്തതേ നിവർത്യാരംഭമാരബ്ധം നനു ദൈവസ്യ കർമ്മ തത്. ഇവിടെ ഇഹ അസങ്കൽപിതം യത് ആരബ്ധം, അവിചാരിതമായിട്ട് യാതൊന്നാണോ ആരബ്ധം, ആരംഭിക്കപ്പെട്ടതായിട്ടുള്ള ആ അതിനെ നിവർത്തിയ ആ കൃത്യത്തെ തടഞ്ഞിട്ട് അകസ്മാത് ഏവ പ്രവർത്തതേ, ഒരു അകാരണമായിട്ട് പെട്ടെന്നൊരു ഒരു ഇടപെടലിലൂടെ അത് സംഭവിച്ചിട്ടുള്ളത്, തത് ദൈവസ്യ കർമ്മ നനു, അത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നല്ലാതെ മറ്റൊന്നല്ല. എൻ്റെ കാര്യത്തിൽ ഇതാ സംഭവിച്ചിരിക്കുന്നത്. ഏതയാ തത്വയാ ബുദ്ധിയ സംസ്തഭ്യാത്മാനമാത്മന വ്യാഹതോപ്യഭിഷേകേ മേ പരിതാപോ ന വിദ്യതേ. മേ വ്യാഹതേ അഭിഷേകേ, എനിക്ക് നിരസിക്കപ്പെട്ട ഈ അഭിഷേക കാര്യത്തിൽ ഏതയാ തത് ത്വയാ ബുദ്ധിയ, ഇത് തത്വയാ ബുദ്ധിയ, ഇത് ആ ശാസ്ത്രസമ്മതമായിട്ടുള്ള അറിവിനാല്. ആത്മന ആത്മാനം സംസ്തഭ്യ, ആത്മന മനസ്സുകൊണ്ട്, ആത്മാനം ആ മനസ്സിൽ, അതായത് മനസ്സ് ബുദ്ധി ബോധം ഇതൊക്കെ, ആത്മന ആത്മാനം സംസ്തഭ്യ, ഭഗവത്ഗീതയിൽ ഇതേ മന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്, ശ്ലോകമുണ്ട്. അതിനെ അറിഞ്ഞാല് പരിതാപ അഭി ന വിദ്യതേ, പിന്നെ മനസ്സിൽ എന്തുണ്ടാവില്ല, ചാഞ്ചല്യം ഉണ്ടാവില്ല. തസ്മാത് അപരിതാപ സംസ്ത്വം അഭി അനുവിധായ മാം പ്രതിസംഹാരയ ക്ഷിപ്രം അഭിഷേചനകീം ക്രിയാം. അതുകൊണ്ട് തസ്മാത് ത്വം അഭി മാം അനുവിധായ, നീ എന്താ വേണ്ടത്, എന്നെ അനുസരിച്ച് അപരിതാപസന് മനഃശാഞ്ചല്യത്തിന് അവസരം കൊടുക്കാതെ, ക്ഷിപ്രം ആഭിഷേകന ഈ പട്ടാഭിഷേക സംബന്ധമായിട്ടുള്ള ക്രിയാം പ്രതിസംഹാരയ, ആ ഉദ്യമത്തെ പൂർണ്ണമായിട്ട് വേണ്ടാന്ന് വെക്കും. കാരണം എന്താണ്, ഇത് ഒരു നിശ്ചയമാണ്, അല്ലാതെ നീ കാണുന്ന ഈ ഏതെങ്കിലും വൈരുദ്ധ്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഏവിരേവഗടൈ സർവൈഹി അഭിഷേചന സംഭൃതൈഹി
മമ ലക്ഷ്മണതാപസ്യേ വ്രതസ്നാനം ഭവിഷ്യതി. ഏതായാലും ലക്ഷ്മണ, മമ താപസ്യേ അഭിഷേചന സമ്പ്രദൈഹി, എൻ്റെ വനത്തിലേക്ക് പോകാനുള്ള തപോവൃത്തിക്ക് വേണ്ടതായിട്ടുള്ള കൃത്യത്തിൽ പട്ടാഭിഷേകത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഏബി സർവൈഹി ഘടൈഹി ഏവ, ഈ ഘടങ്ങളിലൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വ്രതസ്നാനം ഭവിഷ്യത്തി, എൻ്റെ വ്രതസ്നാനം, പൂർവസങ്കല്പ സ്നാനം ഇപ്പോൾ തന്നെ നടക്കേണ്ടതാണ്. വാസ്തവത്തിൽ അതിപ്പോൾ നടക്കേണ്ടതായിരുന്നില്ലേ? ഈ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചതൊക്കെ എന്താ നീ കരുതുന്നുണ്ടോ? ഇതൊക്കെ മുമ്പ് തന്നെ നടക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ അത് നടക്കാതെ ഇപ്പം ഇവിടെ ഞാൻ കാട്ടിലേക്ക് പോകുന്ന കാര്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് അഥവാക്കിം മമൈതേന രാജദ്രവ്യമയേന തു ഉദ്ധൃതം മേ സ്വയം തോയം വ്രതാദേശം കരിഷ്യതി. അതുകൊണ്ട് രാജദ്രവ്യമയേന, യുവരാജാവിന് എന്തൊക്കെയാണോ ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഈ ഏതേന മമ, ഇതിനെ കൊണ്ട് എനിക്ക് തൂക്കിം, ഇപ്പൊ ഞാനിപ്പോ കാട്ടിലേക്ക് പോണ എനിക്ക് എന്ത് പ്രയോജനം? അഥവാ മേ വ്രതാദേശം സ്വയം ഉദ്ധൃതം തോയം കരിഷ്യതി. അതുകൊണ്ട് എൻ്റെ വനവാസ ആ സങ്കല്പ കൃത്യത്തിന് സ്വയം ഉദ്ധൃതം, അതിനെ തന്നെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് തോയം തീർത്ഥം കരിഷ്യതി, അത് ഉപയോഗിക്കപ്പെടട്ടെ, അതിനായിക്കൊണ്ടായി തീരട്ടെ എന്ന് പറയാം. മാച ലക്ഷ്മണ സന്താപം കാർഷിത് ലക്ഷ്മിയാ വിപര്യയ രാജ്യം വ വനവാസോ വ വനവാസോ മഹോദയ. ഹേ ലക്ഷ്മണ, ലക്ഷ്മിയാ വിപര്യയേ, രാജ്യലക്ഷ്മിയോട് കൂടിയിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിൽ സന്താപം, മാകാംക്ഷി, നീ ഒരു യാതൊരു മനക്ലേശവും നിനക്കുണ്ടാവരുത്. രാജ്യം വാ വനവാസഹാവ, രാജാവാകട്ടെ വനത്തിൽ പോകുന്ന കാര്യത്തിലാവട്ടെ, എനിക്ക് തോന്നുന്നത് വനവാസഹാച മഹോദയ, വനവാസം തന്നെയാണ് നല്ലത് ലക്ഷ്മണ. ന ലക്ഷ്മണാസ്മിൻ ഖലു കർമ്മവിഘ്നേ ന ലക്ഷ്മണാസ്മിൻ ഖലു കർമ്മ വിഘ്നേ മാതായ വീയസ്യതി ശങ്കിതവ്യ ദൈവാഭിപന്നാ ഹി വദത്യനിഷ്ഠം ജാനാസി ദൈവം ച തഥാ പ്രഭാവം. അതുകൊണ്ട് ഹേ ലക്ഷ്മണ, അസ്മിൻ കർമ്മ വിഘ്നേ, ഈ കർമ്മം, ഈ രാജാവാകുക എന്നുള്ള കർമ്മം മുടക്കിയ കാര്യത്തിൽ യവീയസി മാത അതിശങ്കിതവ്യ, നമ്മുടെ കൈകേയി മാതാവ് കാരണമാണ് എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്, അത് ശരിയല്ല. ഹി എന്തുകൊണ്ടെന്നാൽ ദൈവാഭിപന്ന അനിഷ്ടം വദതി, ആ ഈശ്വര പ്രേരിതമായിട്ടുള്ള കർമ്മമാണ് നടന്നിട്ടുള്ളത്. ദൈവം തഥാ പ്രഭാവം ച ജാനാസി ഖലു, അത് അത്രയും പ്രഭാവമുള്ളതാണ്, അത്രയും ഫലമുള്ളതാണത്, ഏത് ദൈവം എന്ന് പറയുന്നത്, അത് ആരാലും തടുക്കപ്പെടാൻ സാധിക്കാത്തതായിട്ടുള്ളതാണ് എന്ന് നീ, നിനക്കത് ജാനാസി ഖലു, നിനക്കത് അറിയില്ലേ, അറിയേണ്ടതല്ലേ എന്നുള്ളത് ചോദിക്കുക. ഇതി ബ്രുവതി രാമേതു ലക്ഷ്മണോദശിരാമുഹു ശ്രുത്വാ മദ്യം ജഗാമേവ മനസാ ദുഃഖഹർഷയോ. ഇതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മണൻ അടങ്ങിയോ? അതാണ് ലക്ഷ്മണനോട്, ഇത് ലക്ഷ്മണ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഈ ത്രിവിധ ദുഃഖങ്ങളിൽ ഇത് ആദിദൈവികമായിട്ടുള്ള, ദൈവസംബന്ധമായിട്ടുള്ളതാണ്, ഇത് നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ടിട്ടുള്ള നിയതിയുടെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് ഇതിൽ ഈ പറഞ്ഞ ആരും ഇതിൻ്റെ കാരണമൊന്നുമല്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പം, എന്നാ ശരി രാമേട്ടാ, രാമേട്ടൻ പറയുന്നത് പോലെ എന്ന് ലക്ഷ്മണൻ അങ്ങോട്ട്
ബോധിച്ചു എന്നാണോ? അല്ല. ലക്ഷ്മണൻ ഇതൊക്കെ കേട്ടപ്പോൾ എന്താ ഉണ്ടായത് എന്ന് പറയാം. ഇതിബ്രുവതി രാമേതു ലക്ഷ്മണോധശിരാമുഹു ശ്രുത്വ മദ്യം ജഗാമേവ മനസ ദുഃഖഹർഷയോഹോ. രാമേതു ഇതി ബ്രുവതി, രാമൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ലക്ഷ്മണ ലക്ഷ്മണൻ അധശിര ശ്രുത്വ, മൂപ്പര് കേട്ടത് നേരെ മുഖത്ത് നോക്കിയിട്ടൊന്നുമല്ല. അത് അത് ഇതിൻ്റെ ഒരു ഒരു വളരെ രസമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ലക്ഷ്മണൻ കേട്ടത് രാമൻ ഇതൊക്കെ പറയുമ്പം? അധശിര ശ്രുത്വ, തല താഴ്ത്തിയിട്ടാണ് ഇതൊക്കെ കേട്ടോണ്ടിരുന്നത്. അപ്പം തന്നെ എന്താണ്, എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ് തുലക്കി എന്നുള്ള മട്ടിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ അത് അതിനെ സ്വീകരിച്ചിട്ടില്ല ലക്ഷ്മണൻ, തല താഴ്ത്തിക്കൊണ്ടാണ് ഇങ്ങനെ കേട്ടത്. അധശിരാശ്രുത്വ, തല താഴ്ത്തിക്കൊണ്ട് കേട്ടിട്ട് ദുഃഖഹർഷയോഹോ, ദുഃഖമുണ്ട് ഹർഷവും ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യമീവ, ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഇതിൻ്റെ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്ന് പറഞ്ഞ പോലെ ദുഃഖഹർഷത്തിൻ്റെ നടുവിലാണ്. മദ്യമിവ മുഹു മനസാജകാമ, അങ്ങനെ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഇരുന്ന് നിൽക്കുന്നവനായിട്ട് അല്പനേരം മനസ്സുകൊണ്ടിങ്ങനെ ആലോചന ചെയ്തു. മനസാജകാമ ആലോചന ചെയ്തു. എന്നിട്ടോ തഥാതു ബദ്ധ്വ ഭ്രുഗുടീം ഭ്രുവോർ മധ്യേ നരർഷഭ നിശശ്വാസ മഹാസർപ്പോ ബലിസ്ത ഇവ രോഷിത. നരർഷഭ, നരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള രാമനെ ഇതേ വാക്കുകൊണ്ട് കവി സംബോധന ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നരർഷഭ, നരന്മാരിൽ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള ആ ലക്ഷ്മണൻ തഥാതു ആ സമയത്ത് ഭ്രുവോഹോ മധ്യേ, ഭ്രൂമധ്യത്തിൽ ഭ്രുകുടീം ബദ്ധ്വ പുരികം ചുളിച്ചിട്ട്, ആ അപ്പോൾ ആ നെറ്റിയുടെ ചുളിവുണ്ടല്ലോ അത് കൃത്യമായിട്ട് വാൽമീകി മഹർഷി പറയാണ്. അങ്ങനെ ഈ ദേഷ്യവും സങ്കടവും ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ നെറ്റി ചുരു ഭ്രൂമധ്യം ഇങ്ങനെ ചുരുട്ടി അത് ഇങ്ങനെ എന്താണ് ചുളിച്ച് ആ പുരികക്കൊടി അങ്ങോട്ട് നിവർത്തി. ബലിസ്ത രോഷിത മഹാസർപ്പ ഇവ നിശ്വാസ, അങ്ങനെ എന്താണ് ബലിസ്ത, ബലിസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാളത്തിൽ, മാളത്തിൻ്റെ അകത്ത് രോഷിത അങ്ങേയറ്റം ദേഷ്യം പിടിച്ചിട്ടുള്ള മഹാസർപ്പ, വലിയൊരു പാമ്പ് ഉണ്ടല്ലോ മൂർഖൻ, ആ മൂർഖനെ പോലെ ഇവ നിശ്വാസ, അതിങ്ങനെ അതിൻ്റെ ഇങ്ങനെ ചീറ്റല്ലോ ഒരു ശബ്ദം, അതേപോലെ ലക്ഷ്മണൻ ദേഷ്യം കൊണ്ട് ശബ്ദമുണ്ടാക്കി. തസ്യ ദുഷ്പ്രതിവീക്ഷം തത് ഭ്രുകുടീസഹിതം തഥാ ഭവൗ ക്രുദ്ധസ്യ സിംഹസ്യ മുഖസ്യ സദൃശം മുഖം. അപ്പോ ആ അവസ്ഥ എന്താണ് ലക്ഷ്മണന്റെ? തഥാ തസ്യ മുഖം, അപ്പോ അവന്റെ മുഖം, ആ ലക്ഷ്മണന്റെ മുഖം, തത് തദ് ഭ്രൂകുടീ സഹിതം, അപ്രകാരമുള്ള പുരികത്തോട് കൂടിയിട്ടുള്ളത്, അതായത് അങ്ങനെ രണ്ടും ചുളിച്ച് അങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന. ദുഷ്പ്രതിവീക്ഷം ക്രുദ്ധസ്യ, കാണാൻ തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തോട് കൂടിയിട്ടുള്ള. സിംഹസ്യ, സിംഹത്തിൻ്റെ മുഖസ്യ സദൃശം ഭവ, ഒരു സിംഹത്തിൻ്റെ മുഖത്തിന് കണക്കായിട്ട് അങ്ങോട്ട് വിളങ്ങി എന്ന് പറയാം. അപ്പൊ സിംഹത്തിനെ പോലെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ മഹാസർപ്പത്തെ കണക്കിനായിട്ടുണ്ട് രാമന്റെ ഈ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞത്. തല കുനിച്ചുകൊണ്ടാണ് മൂപ്പര് അതിങ്ങനെ ഇത്ര നേരം കേട്ടിരുന്നത്. ഈ ദൈവം 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 എന്നൊക്കെയുള്ള വാക്ക്, ഇത് വാസിഷ്ഠത്തില് ദൈവനിരാകരണം എന്ന് പറയുന്ന ഒരു പ്രകരണം, ഒരു ഒരു ഭാഗമുണ്ട്. ദൈവനിരാകരണം എന്നതിൻ്റെ പേര് തന്നെ. അതിൽ വസിഷ്ഠൻ
രാമനോട് പറയുന്നുണ്ട്, ദൈവം എന്ന് പറയുന്നതേ രാമ തട്ടിപ്പാണെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ അത് അലസന്മാർ സൃഷ്ടിച്ച ഒരു വാക്കാണത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രകരണമാണ് ആ ദൈവനിരാസം എന്ന് പറയുന്നത്. ദൈവനിരാകരണം, ദൈവത്തെ, ദൈവം എന്ന് പറയുന്നതിന് ഈ പ്രപഞ്ച ആത്മാബോധം എന്ന് പറയുന്ന ഒരു തലം വേറെയുണ്ട്. അപ്പോൾ ഇവിടെ ലക്ഷ്മണൻ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ്റെ അവസ്ഥ ഇതാണ്. ലക്ഷ്മണൻ പുരികൊക്കെ ചുളിച്ച് ദേഷ്യപ്പെട്ട് പാമ്പിനെ പോലെ ചീറ്റുന്ന വിധത്തിൽ ശബ്ദമുണ്ടാക്കി. അതങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ കേൾക്കുമ്പം തന്നെ ഇത് അത്രയും ഇതായിരിക്കുക, അതിൻ്റെ ഒരു പ്രതികരണമാണ്. പിന്നെയോ മുഖം കണ്ടപ്പോഴോ ഒരു സിംഹത്തിനെ കണക്കെ ആ മുഖമെടുത്തിട്ടിട്ടുണ്ട്. ഇനി ഓരോരോ നീ പറയാണ്. അഗ്രഹസ്തം വിദുന്വസ്തു ഹസ്തി ഹസ്തമിവ ആത്മന തിര്യഗൂർധ്വം ശരീരേച്ച പാദയിത്വാ ശിരോധരാം അഗ്രാഷ്ണ വീക്ഷണമാസ്തു തിര്യഭ്രാതരമബ്രവീത്. ആത്മന അഗ്രഹസ്തം ഹസ്തിഹസ്തം, തൻ്റെ അഗ്രഹസ്തം മുന്നിലെ കൈയെടുത്തിട്ട് ഹസ്തിഹസ്തം ആന തുമ്പിക്കൈയിനെ ഇവ ഹസ്തം ഇവ ആ തുമ്പിക്കൈയിനെ എന്ന പോലെ വിദുന്വന്തു ശിരോധരാം ശരീരെ ഊർധ്വം, അതങ്ങനെ കൊടഞ്ഞുകൊണ്ട് കഴുത്തിനെ മുകളിലേക്കാക്കിയിട്ട് ശിരോധരാം ശരീരെ ഊർധ്വം, കഴുത്തിനെ ശരീരത്തിൽ നിന്ന് ഊർധ്വം മുകളിലേക്കും താഴേക്കും. എന്നിട്ടോ തിര്യക്ച പാദയിത്വ, അതിനെ തലങ്ങും വിലങ്ങും ഒക്കെ ഉലച്ചുകൊണ്ട് ഇങ്ങനെ ആകെ മൊത്തത്തിൽ മൂപ്പരിക്ക് ഇങ്ങനെ ഒരു ഇതാണ് അവസ്ഥ. ഭ്രാതരം അഗ്രാഷ്ണ, ജ്യേഷ്ഠനെ അഗ്രാഷ്ണ നേരെയല്ല, ഒരു കണ്ണൊക്കെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക കടക്കണ്ണ് കൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് തിര്യക് വീക്ഷമാണ്. അങ്ങനെ ഒരു ഈ തിര്യക്ക് എന്ന് പറയുമ്പോൾ ഈ ഇഴജാതി എന്നൊക്കെയാണല്ലോ. അപ്പം ഇങ്ങനെ ആ വിലങ്ങനെ നോക്കിക്കൊണ്ട് നോക്കുന്നവനായിട്ട് തു അബ്രവീത് അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു. അതായത് നേരെ നോക്കിയിട്ടല്ല പറഞ്ഞത്, താഴേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ കണ്ണിലേക്ക്, കണ്ണുകൾ തമ്മിൽ, കണ്ണും കണ്ണും തമ്മിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു നോട്ടല്ല, കാരണം അതിനൊന്നും ലക്ഷ്മണന് ഇപ്പം താല്പര്യമില്ല. ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ ലക്ഷ്മണൻ ഒരു പറച്ചിൽ പറയുക. തിര്യക് വീക്ഷമാണ് ഹാത്തു അബ്രവീത്, ഇപ്രകാരം ലക്ഷ്മണൻ പറഞ്ഞു. ലക്ഷ്മണൻ എന്താണ് പറയാൻ പോണത് എന്നുള്ളത് നമുക്ക് നാളെ കേൾക്കാം. ലക്ഷ്മണൻ പറയും കാര്യമായിട്ടുള്ള പറച്ചില്ല. മുമ്പർക്ക് ഇങ്ങനെയൊരു ഒരവസ്ഥയൊന്നും ആത്മീയ്ക്ക് മുമ്പ് അവതരിപ്പിച്ചിട്ടില്ല. ലക്ഷ്മണനൊരു സിംഹത്തിനെ കണക്കായതും ഒരു ചീറ്റപ്പുലിക്ക് കണക്കായതൊന്നും അവതരിപ്പിച്ചിട്ട് ഒരു എന്താ പാമ്പിന് കണക്കായതൊന്നും അവതരിപ്പിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ പറയാൻ പോകുന്നു. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. നമ്മുടെ ഗായകരെ ഒന്നും കാണുന്നില്ലല്ലോ ഷാജി. ആരെയും കാണുന്നില്ല, ഒരു ഗായകരെ കാണുന്നില്ല. നമുക്ക് ആസ്ഥാന ഗായകരെ ഇനി വയ്ക്കണം സ്വാമിജി, സെലക്ട് ചെയ്ത് വയ്ക്കണം. ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന ഗായകരെ പറ്റത്തില്ല. അതെ അതെ, അല്ലെങ്കിൽ ഉഷാജി തന്നെ പാടണം. അയ്യോ, എങ്കിൽ സ്വാമി, എന്നാലും ഒരു നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോഴേ. അപ്പൊ ഒരു ഈ അഭിഷേക വിഘ്നം എന്ന് പറയുന്നത് വലിയ വിഷമം, എന്നാലും സാധാരണക്കാർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാകുമ്പോ അതിന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ആലോചിക്കുമ്പോഴേ ഇത് അവരങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ, ഇവരിങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ, ഇങ്ങനെ ആലോചിക്കുന്നതൊരു വലിയ സംഭവം തന്നെയാണ് അല്ലേ. അവരങ്ങനെ എന്തിനാ അവരങ്ങനെ പറഞ്ഞു, അവരെന്നോട് അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നാലോചിക്കുന്നത് വലിയ. അതെ, അതൊരു വളരെ എന്താ അതിന്റെ കാരണത്തിലേക്ക് ഇപ്പൊ ഈ ഇതാണ് ഈ രാമന്റെ ഈ ഭാഗത്ത് നിന്ന് രാമൻ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു കൗൺസിലിംഗും കൂടിയാണല്ലോ. അപ്പൊ അതാണ് നമുക്ക് ഇതിൽ നിന്ന്
സ്വീകരിക്കാനുള്ള ഏറ്റവും ഒരു വലിയൊരു കാര്യം. അപ്പൊ ഒരാളെ ഒരാൾ കാരണം ഉണ്ടാവുന്ന വലിയൊരു വിപത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരാൾക്ക് വന്ന് നേരിട്ടിരിക്കുമ്പോൾ ആ ആളെ ആ ആളും ഇവരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയായിരുന്നില്ല, വളരെ നല്ല ഊഷ്മളമായതായിരുന്നു, പെട്ടെന്ന് അകാരണമായിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ അതെന്താണ് എന്ന്. അതായത് നമ്മൾ പലപ്പോഴും പലരുടെ കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞു, പലരും പറയാറുമുണ്ടല്ലോ ഇത്. അപ്പം അത് രാമൻ ആ വഴിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ ലക്ഷ്മണൻ അതിലൊന്നും വിഴിയില്ല. മൂപ്പര് ഇതിനെ മുഴുവൻ കേട്ടത് എങ്ങനെയാണെന്ന് വാൽമീകി ഒരു ഒറ്റ ശ്ലോകത്തിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തല താഴ്ത്തിയിട്ടാണ് ഇത് മുഴുവൻ കേട്ടത്. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയും എന്താ അതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കോപാവേശം ഉണ്ടാകുമ്പോഴേ ഒരു മനുഷ്യന്റെ ഒരു കോപാവേശം ഉണ്ടാകും, മനുഷ്യന്റെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ മാറുന്നതൊക്കെ എത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന മുഖലക്ഷണങ്ങളും ശരീരഭാഷയും അല്ലേ എത്ര. ഈ ആള് എന്ന് പറഞ്ഞ ലക്ഷ്മണൻ സാധാരണക്കാരനും അല്ലല്ലോ, ഒരു കേമനായിട്ടുള്ള ആളുമാണ്. ആ ആൾക്കാണ് ഈ അവസ്ഥ വന്നത്. ഇനി ലക്ഷ്മണൻ പറയാൻ പോകുന്നതൊക്കെ ഭയങ്കര രസമുള്ളതാണ്. അതെ, ഇനി അതിനെയും രാമൻ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യണം. അമ്മ ഇതിപ്പോ എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ മൂപ്പരാണെങ്കിൽ തീരുമാനത്തിൽ ഉറക്കുകയും ചെയ്തു. രാമൻ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നില്ല എന്നൊക്കെ കൂടെ കേട്ടപ്പോൾ ഉള്ള ലക്ഷ്മണന്റെ ഒരു അവസ്ഥ. പിന്നെ ഈ ഇദ്ദേഹം പറയുന്ന ഈ ഈ ഈ കാര്യം മുഴുവൻ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് ഇപ്പൊ ലക്ഷ്മണന് ആകെ കൂടെ തിരികേറാനുള്ള ഒരു കാരണം. ലക്ഷ്മണനെ മൊത്തം സ്ക്രൂ ചെയ്ത പോലെയാണ് ഇപ്പൊ ലക്ഷ്മണന് തോന്നുന്നത്. അത് കൗസല്യയുടെ കാര്യത്തിലും ഇതുപോലെയാണല്ലോ, കൗസല്യ നിശബ്ദയായി ഉള്ള അവസ്ഥയാണ് പറയുന്നത്. എന്നിട്ടാണ് അവര് കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ബോധം കെട്ടതുപോലെ നിന്നു നിലകൊണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ബോധം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്ത് മനോഹരായിട്ട് ആ ഭാഗം വാൽമീകി പറഞ്ഞത്. രാമന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിൽ എന്താ പറയുക, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് നിങ്ങളൊക്കെ നശിക്കാൻ തീരുമാനിച്ചവരാണെന്ന് പറഞ്ഞിട്ട് ഞാനിതാ പോണെന്നല്ലേ പറയാ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അതൊരു വലിയ കാര്യ. ഹരിയോം സ്വാമിജി. ആ ഡോക്ടർ ജി. സ്വാമിജി ഈ ഭാഗമാണോ നമ്മുടെ രാമഗീത എന്ന് പറയുന്നത്? അല്ലല്ലല്ലല്ല, രാമഗീത വ്യാസരുടെ അധ്യാത്മ രാമായണത്തിൽ വരുന്ന അത് വേറെ പാട്ടല്ലേ? ആ അത് അത് ഗംഭീരാണ്. ഓക്കെ ഓക്കെ. ഇതും ഈ ആധ്യാത്മിക തത്വം തന്നെയാണല്ലോ പറയുന്നത്, അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു ഇത് അതിനകത്ത് ഉൾപ്പെടുന്നതാണോ എന്ന്. ആ ഇതില് നമുക്ക് ശിവനെയും മഹാദേവനും ശ്രീപാർവതിയും കാണില്ല വാൽമീകി രാമായണത്തിൽ. ഇങ്ങനെ മറ്റേത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ, എന്താ പറയാ, മഹാദേവനോട് പാർവതി ചോദിക്കുന്നതാണല്ലോ. അധ്യാത്മ രാമായണം ഓരോ സർഗവും കഴിയുമ്പം മഹാദേവൻ പറയുന്നതല്ലേ, ഇവിടെ അതല്ല. അത് തതോ ജഗന്മംഗളമംഗളാത്മന വിധായ രാമായണ കീർത്തിമുത്തമാം ചചാര പൂർവാചരിതം രഘുത്തമോ രാജർഷിവര്യൈരഭിസേവിതം യഥാ കഥാചിദേകാന്ത ഉപസ്ഥിതം പ്രഭും രമാരമാലാളിതപാദപങ്കജം സൗമിത്രി രാസാദിത ശുദ്ധമാനസ പ്രണമ്യ ഭക്തിയാ വിനയാന്വിതോ ബ്രവീത്. അങ്ങനെ അത് തുടങ്ങുന്നത്. അത് വരും. അപ്പൊ അത് ഇനി കുറേ ദിവസങ്ങൾ കഴിയും. അതേത് സന്ദർഭം സമജിയത്? അത് അധ്യാത്മ രാമായണത്തിൽ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാൽമീകി രാമായണത്തിൽ. ഇതേ സന്ദർഭം തന്നെയാണോ അധ്യാത്മ രാമായണത്തിൽ? അത് എന്താ പറയാ, ഈ യുദ്ധവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു
എന്താ പറയുക, അയോധ്യയിലൊക്കെ എത്തി മൂപ്പര് വീണ്ടും രാജാവൊക്കെ ആയി കഴിഞ്ഞ് ഒരു ദിവസം ഏകാന്തത്തിൽ ഇരിക്കുമ്പം ചോദിക്കുന്ന ചോദ്യത്തിന് രാമൻ കൊടുക്കുന്ന ഉത്തരമാണ്. ഓക്കെ സ്വാമിജി, അപ്പൊ ഇവിടെ വെച്ച് തന്നെ രാമനിപ്പം എല്ലാം കറക്റ്റായിട്ട് പിന്നെ ഒന്നുകൂടെ പറയുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഇന്ന് രാവിലെ നാരദ സംവാദം ഒന്നുകൂടെ എടുത്ത് വായിക്കുമായിരുന്നു ആ സ്വാമിജി, അന്നേരം ഇതില് അങ്ങ് കൊടുത്തു. രാമന്റെ ശ്രീരാമന്റെ ധർമ്മോപദേശങ്ങള് ഇതിലുണ്ട്. ഇത് ഇതിപ്പോ ഇതില് ഒരുപാട് വന്നു കഴിഞ്ഞു. ഇപ്പോ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ തന്നെ ഇപ്പോ ലക്ഷ്മണനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ലക്ഷ്മണൻ സ്വീകരിക്കുന്ന വിധത്തിലല്ല. ഇനി ലക്ഷ്മണൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, ലക്ഷ്മണൻ എന്തെങ്കിലും ചോദിച്ചിട്ടില്ല രാമനോട്. എന്തുകൊണ്ടാണ് ഇത്, ലക്ഷ്മണനായിരുന്നു ഈ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ നേരെ മറിയും. ഇതിന്റെ ചിന്ത കുറേയും കൂടെ ആഴത്തിലേക്ക് പോകും. കാരണം ലക്ഷ്മണൻ ചോദിക്കുകയാണ്, ജ്യേഷ്ഠ, ഇതുവരെ നമ്മൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പോ, നമ്മുടെ അമ്മമാരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യമോ ചേട്ടനോടുള്ളതായിട്ട് ഞാൻ അറിയില്ല. എന്നാൽ ലക്ഷ്മണൻ ഇതിനു മുമ്പ് പറഞ്ഞത് എന്താ, ഒരു ശത്രു പോലും ഈ ലോകത്താരും തന്നെ ജ്യേഷ്ഠനെ കുറിച്ച് ഒരു അവമര്യാദയായിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഒന്നിനും കൊള്ളാത്തവൻ പോലും ജ്യേഷ്ഠനെ കുറിച്ച് ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ അച്ഛൻ എന്ത് തോന്നിയാസാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേ ലക്ഷ്മണൻ ഇവിടെ വേണമെങ്കിൽ രാമനോട് ചോദിക്കാം, ജ്യേഷ്ഠ, എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് കൈകേയിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം, അതെന്താണത്, എന്തുകൊണ്ട് എനിക്കതാണ് മനസ്സിലാവാത്തത് എന്ന് ലക്ഷ്മണൻ ചോദിച്ചാൽ അതിനുത്തരം പറയുക രാമൻ. രാമന് പിന്നെ കാര്യം എളുപ്പമായി. ലക്ഷ്മണൻ വിഷയത്തിലേക്ക് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഗുരു ശിഷ്യ പാരസ്പര്യം ഉടലെടുത്തു കഴിഞ്ഞു. കാരണം കേൾക്കാൻ തയ്യാറാണ്, ശ്രോതാവ് കൃത്യമായിട്ടുണ്ട്, ഇനി വക്താവ് മാത്രമേ ഉള്ളൂ. ഇവിടെ അതല്ല. ഇവിടെ ഒരിക്കലും ശിഷ്യൻ ഈ പാമ്പിനെ പോലെ, മാളത്തിലെ പാമ്പ് ചീറ്റുന്നത് പോലെയും ഈ സിംഹത്തിന്റെ അവസ്ഥയൊക്കെ പ്രാപിക്കുന്നത് ഗുരു ശിഷ്യ പാരസ്പര്യത്തിന്റെ തലമേയല്ല. അപ്പൊ അവിടെ ധർമ്മോപദേശത്തിന് രാമൻ പറയുന്നുണ്ടെങ്കിലും അത് വൺ വേ ആയിട്ട് മാത്രമേ കലാശിക്കുന്നുള്ളൂ. മറ്റത് ഇനി വരും. അത് നല്ല തെളിഞ്ഞ ബുദ്ധിയിൽ ലക്ഷ്മണൻ നിലകൊള്ളും, ഉയർന്ന തലത്തിൽ ചോദിക്കും. അത് വരുന്നുണ്ട്, അത് ഗംഭീരായിട്ടുള്ള സംഗതികൾ വരുന്നുണ്ട്. ശരി സ്വാമിജി, ഓ സന്തോഷം. ഓക്കെ, ഞാൻ ശൗന്ദ്ര ടീച്ചർ സാൻസ്ക്രിറ്റ് ക്ലാസ്സിലോട്ട് പോവാണ്. ഓക്കെ ഓക്കെ, ആ അങ്ങോട്ടേക്ക് ഓടിക്കോളൂ. അവിടെ നമ്മുടെ ശകുന്തളാജി എല്ലാവരെയും അതെ ശരിയാക്കി. ആ ടീച്ചർ പിടിച്ചു നിർത്തു. ഓക്കെ സ്വാമിജി, ഹരിയോ. ഹരിയോ, പുനഃ മിലാമ. ആ കുസുമ കുമാരി, സ്വാമിജി ഹരിയോ. ഹരിയോ ഹരിയോ സ്വാമിജി, അപ്പോഴേ ഞാൻ ഇതെല്ലാം ഇങ്ങനെ വിധിഗതമായിട്ട് നീങ്ങുന്നതാണോ ഇതെല്ലാം? അതായത് അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നൊക്കെ പറയുന്നത് പോലെ ഈ എന്താ പൂർണമായിട്ട് ഇതെല്ലാം വിധിയാണോ അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ദൈവികമായിട്ട് വരുന്നതല്ലേ വിധി എന്ന് പറയുന്നത്? അപ്പൊ വിധിഗതമായിട്ടാണോ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ അതില് നമ്മുടെ ഒരു പാർട്ട് ഉണ്ട്, പുരുഷ പ്രയത്നം എന്ന് പറയുന്ന നമ്മുടെ ഒരു പാർട്ട് ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. അതിൽ അതിന് വേണ്ടുന്നതും ഈ പ്രകൃതി നമുക്ക് ഒരുക്കിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും അത് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ചിലത് നടക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് ഒന്നൊന്ന് എന്താ പോസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് നോക്കേണ്ടതുണ്ട് എന്താണ് എന്ന്. നമ്മൾ പറയുമല്ലോ, കിഴക്കോട്ടാണ് നമുക്ക് നടക്കേണ്ടിയിരുന്നത്, 10 മിനിറ്റ് കൊണ്ട് എത്തും കിഴക്കോട്ട് നടന്നിരുന്നാൽ. പക്ഷെ നമ്മൾ നടക്കുന്നത് വടക്കോട്ടാണ്, അത് 10 മിനിറ്റ് അല്ല, എന്താ 10 മണിക്കൂർ നടന്നാലും എത്തില്ല. നേർ എതിർ ദിശയിലാണ് നമ്മുടെ നടപ്പ്.
പത്ത് മിനിറ്റ് നടന്നാൽ എത്തുന്ന ഇടമാണ്, പക്ഷേ 10 മണിക്കൂറായിട്ടും എത്തുന്നില്ല എങ്കിൽ ഞാൻ നടക്കുന്നുണ്ടല്ലോ, 10 മിനിറ്റ് നടന്നാൽ എത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്ങോട്ടേക്കാണ് നടക്കേണ്ടത്? ദിശ മാറിപ്പോയി. അപ്പൊ അവിടെ അതിനെ നമ്മൾ ഈ വീണ്ടും വിചാരം എന്ന് പറയും. പുരുഷ പ്രയത്നം മാത്രമല്ല അവിടെ, നമ്മുടെ നടക്കുക എന്നുള്ള പ്രയത്നം മാത്രമല്ല, വിവേകം, അതിലെ അന്വേഷണം, മറ്റൊരാളോട് ഏത് ദിശയിലൂടെ പോയാലാണ് അവിടെ എത്തുക എന്നുള്ള, അവിടെയാണ് ഗുരു എന്ന് പറയുന്ന ആള്. അപ്പൊ അയാൾ പറയാണ്, ഓ ഈ ഡയറക്ഷൻ അല്ല, അതാണ് ആ ഡയറക്ഷൻ, നിങ്ങൾ തെറ്റിയിട്ടാണ് പോകുന്നത്, അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അതാണ് ഗുരുവിന്റെ ദൗത്യം. എല്ലാവരും സഹായരായി തീരുന്ന ഒരു വേള അതായത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അല്ല, ഇത് മൂന്നും അങ്ങനെയാണല്ലോ. ഇപ്പൊ കോവിഡിന്റെ കാര്യത്തിൽ നമ്മൾ വെറുതെ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുപോലെ സൂപ്പർ സൈക്ലോൺ, അതുപോലെ ഇങ്ങനെ ഉണ്ടാവുന്ന മഹാമാരികൾ, അതൊക്കെ അത്തരം ഇതൊക്കെ വരുമ്പോ അതനുബന്ധമായിട്ട് നമുക്ക് പലതും വന്നു ചേരുന്നുണ്ട്. നമ്മളാകെ നമുക്ക് കിട്ടാനുള്ളത് ഒരു വാടകയാണ്. ഒരു 10,000 രൂപയോ എന്തോ 5,000 രൂപയോ എന്തെങ്കിലും കിട്ടുന്നുണ്ട്. ഈ വാടകയ്ക്ക് താമസിക്കുന്നവരോ, അവര് ഇങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നിത്യവരുമാനം കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. നല്ല ബന്ധങ്ങളൊക്കെയാണ്, പക്ഷെ ഇപ്പൊ എല്ലാം കട്ടപ്പുറത്തായി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അവർ വാടക തരുന്നില്ല എന്ന് വരുമ്പോൾ അവരോട് ദേഷ്യം വരുന്നു. അവരാണെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യും, നമുക്ക് തരണം എന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പെട്ടിരിക്കണോ, ആകെ മൊത്തം കലിപ്പ്. അപ്പൊ അതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴോ, ഇവരോട് എന്തിപ്പോ പറഞ്ഞിട്ടിപ്പോ എന്താ ചെയ്യുക, ഇവരിപ്പോ ഉണ്ടായിട്ടല്ലല്ലോ ഇവർ തരാത്തത്, ഇവരുടെ അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയി. ആ അവസ്ഥയ്ക്ക് അവര് മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, ഇതിപ്പോ നമ്മൾ മാത്രമല്ല എത്രയോ ആളുകളുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അപ്പൊ ഒരു തട്ടുകട നടത്തുന്ന ഒരാൾക്ക് തൻ്റെ തട്ടുകട കുറച്ച് ദിവസം നടത്താൻ പറ്റാത്തതിനെ കുറിച്ച് വേദന ഉണ്ടാവും. ആ ആളാണ് ആലോചിക്കുന്നത് വലിയ എന്താ പറയുക, 10,500 വിമാനങ്ങൾ തലങ്ങും വിലങ്ങും രാജ്യത്തിൻ്റെ ഓടിയേ ആള് തട്ടുകട മൂപ്പരുടെ തട്ടുകടയെ അടച്ചവിടെ ഇരിക്കുകയാണ് കുറച്ച് കാലമായിട്ട്. ഇപ്പോഴാണല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് പൊങ്ങിയത്. അങ്ങനെ ആരൊക്കെ ലോകത്ത് പലതും എന്നറിയുന്ന സമയത്ത് കുറച്ചൊരാശ്വാസം ഉണ്ടാകുന്നത് എന്താ, കാരണത്തെ അറിയുമ്പോഴൊരാശ്വാസമാണ്. എന്നാലും കുറച്ച് വിമിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് കാരണം എന്നിരിക്കെ നമ്മൾ ഇതിനെതിരെ വേറെ ഉള്ളവരോടൊക്കെ യുദ്ധം ചെയ്യുന്നത് വെറുതെയാണ് എന്നതുപോലെ ഓരോന്നിനോരോ കാരണങ്ങളുണ്ട്. അത് കരുതി നമ്മൾ പ്രയത്നിക്കാതിരിക്കണം എന്നാണോ? അല്ലല്ലോ, പ്രയത്നിക്കണം. അകാരണമായിട്ട് ജയിലിലൊക്കെ പിടിച്ചിടുന്ന ആൾക്കാരുണ്ട്. ഒരു എന്താ പറയുക, ആള് മാറി അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ടൊക്കെ നിരപരാധികളായിട്ടുള്ളവർ. അതെ, അതും സംഭവിക്കുന്നുണ്ടല്ലോ ഒരുപാട്. അതെ പറഞ്ഞത്. അപ്പോ അവരെന്താ വേണ്ടത്, അവരെന്ത് ചെയ്യണം? ആ വിപരീതമായ ഒരു സാഹചര്യത്തിൽ അവർ പെട്ടു കുറച്ചു കാലം, അവർക്ക് അവര് ചിന്ത ചെയ്യണം എന്താ ചെയ്യണ്ടേ. ഇത് വാസ്തവത്തിൽ ഇത് എന്തോ ഒരു ഒരു നിയോഗത്തിലാണ് എനിക്കിത് പെട്ടത്, എന്നെ ഇതാക്കിയത്. ഇതിന് ഞാൻ ആരോടെങ്കിലുമൊക്കെ യുദ്ധം ചെയ്തിട്ട് പ്രത്യേകിച്ച്, പക്ഷെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടുന്ന കാര്യത്തിൽ വ്യാപൃതനാവണം, മുന്നോട്ട് പോകണം. അത് നല്ല പ്രതീക്ഷയോടുകൂടി പുറത്തു വരും ആള്. ഇനി പുറത്ത് വരുന്നില്ല എങ്കിലും അവിടെ പുറത്ത് വരാത്ത വിധത്തിൽ അതിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഇതാണ് എൻ്റെ എന്താ പറയുക, ഇതാണ് എൻ്റെ ഈ കർമ്മ മേഖല എന്നുള്ള നിലയിൽ അവിടെ കഴിയണം. കർമ്മ സത്യവും പുറത്തു വരാതിരിക്കത്തില്ലല്ലോ സ്വാമിജി, അങ്ങനെയല്ല? അതെ അതെ, അതാണ്. പ്രതീക്ഷ എവിടെയും വെടിയരുത്. അതുകൊണ്ടാണല്ലോ രാമൻ പറയുന്നത്, ഞാൻ വരും, ഇത് കഴിഞ്ഞിട്ട് വരും, ഇതിനെ പൂർത്തിയാക്കിയിട്ട് വരും, ഇതെനിക്ക് അവിടെ ചെയ്തു തീർക്കാൻ ചിലതുണ്ടാവും എന്നതുപോലെ ഓരോ ഇടങ്ങളിൽ
ഇതൊരു ഇത് ആത്യന്തികമായിട്ടുള്ള അല്ല, ഗീതയിൽ പറയും ആഗമ പായിന അനിത്യാഹ, ഇതൊക്കെ വരുന്നതും പോകുന്നതുമാണ്, താൻ തിദിക്ഷസ്വ, നീ ഇതിൽ തിദിക്ഷയുള്ളവനാവണം, ഇതിനോട് അനുകൂലവും പ്രതികൂലവും ആവണ്ട, അതിനെ അറിയാം. നമ്മളൊക്കെ അങ്ങനെയാണോ ഓരോരോ ചുറ്റുപാടുകളിലേക്ക് എടുത്തെറിയപ്പെടുന്നതിന്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു അത് അവിടെയാണ് രാമൻ ഈ ദൈവം എന്നതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ദൈവം എന്ന് പറയുമ്പോ കൃത്യമായിട്ട് രാമൻ പറയുകയും ചെയ്തുവല്ലോ, എങ്ങനെയാണ് കൈകേയി എന്നുള്ളത്. ശരി സ്വാമിജി, സന്തോഷം. അപ്പൊ ഈ എന്താ, ആർക്കും സംശയങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ലക്ഷ്മണന്റെ ദേഷ്യത്തോടു കൂടിയിട്ട് എന്തൊക്കെയാണ് ലക്ഷ്മണൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നാളെ ലക്ഷ്മണന്റെ വാദമുഖങ്ങളൊക്കെ കേൾക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഷാജി. ഹരി ഓം സാബി. ഹരി ഓം.